നമസ്കാരം മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണോ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജനിച്ചു കഴിയുമ്പോൾ തൊട്ടിട്ട് ഒരു ആറുമാസം വരെയാണ് മെയിനായിട്ടിത് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന മൂന്ന് തരം കുരു കുരുക്കൾ അതായത് സ്കിന്നിൽ അവർ മെയിനായിട്ട് അവരുടെ ഫേസിലും അല്ലെങ്കിൽ കഴുത്തിലുമൊക്കെ ഉണ്ടാകുന്ന ചുമന്ന കളറിലുള്ള അല്ലെങ്കിൽ വെളുത്ത കളറിലുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അതിൻ്റെ കാരണങ്ങളും അതെന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ എന്ത് ചെയ്താൽ അത് ചെയ്താലത് എന്നുള്ളതും അതാണ് പറയുന്നത് മൂന്ന് ടൈപ്പാണ് മെയിനായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൽ ഒന്നാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫേസിൽ വരുന്ന മിലിയ എന്ന് പറയും അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നോർമലി ഉള്ള ഒരു കണ്ടീഷനാണ് ജനിച്ചു കഴിയുമ്പോൾ നവജാത ശിശുക്കളിൽ കണ്ടുവരുന്നതാണ് അതിൽ മെയിനായിട്ട് അവർക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കവിളിൽ മൂക്കില് നെറ്റിത്തടത്തിൽ ഇവിടെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ ചില കുഞ്ഞുങ്ങളിൽ ബോഡിയിലേക്കും കയ്യിലും കാലിലും ഉണ്ടാവാം എങ്കിലും മെയിനായിട്ട് ഫേസിലാണ് കുഞ്ഞുങ്ങൾക്ക് വരുന്നത് ഇത് ചെറിയ ചൂടുകുരു പോലെ ചുമന്ന കളറിൽ അല്ലെങ്കിൽ വെളുത്ത കളറിലായിരിക്കും ഉണ്ടാവുക ഇതിന് എന്നാണ് പറയുന്നത് അത് നമുക്ക് ജനിച്ചു കഴിയുമ്പോൾ ഒട്ടുമിക്ക കുഞ്ഞുങ്ങൾക്കും വരുന്നതാണ് അവരുടെ ഡെഡ് സ്കിൻ സെൽസ് പോവാതെ അടഞ്ഞിരിക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണത് അപ്പോൾ അത് കുഴപ്പമില്ല ഇങ്ങനെ ഒരു കം പ്രോബ്ലം ആണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ളതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് ജനിച്ച് രണ്ടാഴ്ച തൊട്ട് നാലാഴ്ച വരെയുള്ള സമയത്താണ് ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്ക് ചില കുഞ്ഞുങ്ങൾക്ക് അതിന് മുൻപേ തന്നെ ഇത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും എങ്കിലും മൂന്ന് തൊട്ട് നാല് മാസം ആകുമ്പോഴേക്കും ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കോളും കുഞ്ഞുങ്ങൾക്ക് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും പാടുകളൊന്നും അവരുടെ ഫേസിലോ ദേഹത്തോ ഒന്നും ഉണ്ടാവില്ല അത് ഓർത്തിട്ട് പേടിക്കേണ്ട പിന്നെ നമ്മൾ ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം നമ്മൾ ദിവസവും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് മുഖം നന്നായി കഴുകുക അതിൻ്റെ കൂട്ടത്തില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുക കാരണം നമ്മൾ ഓയിലൊക്കെ തേച്ചിട്ട് അത് കഴുകി കളയുന്നത് കുറവായിരിക്കും ചെറിയ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അത് കയറി അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈ ക്ലോക്ക്ഡ് ആയിട്ടിരിക്കുന്നത് വീണ്ടും അടയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ തേ ഒന്നെങ്കിൽ തേക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക നല്ല രീതിയിൽ ഇങ്ങനെയൊരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓയിൽ തേച്ചാലും നൽ നന്നായിട്ടത് കഴുകിക്കളയണം എന്ത് വെച്ചാണ് നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് അതുപോലെ തന്നെ ലോഷനും ക്രീമുകളും ഒന്നും കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ളവർക്ക് തേക്കുന്നെങ്കിൽ തന്നെ ഫേസിലാണ് പ്രശ്നം ഉള്ളെങ്കിൽ ഫേസ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ബോഡി പാർട്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി ഇത് മൂന്ന് തൊട്ട് നാല് മാസം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയിക്കോളും കുഞ്ഞുങ്ങൾക്ക് അതാണ് ഒന്നാമത്തെ തരത്തിലുള്ള കുരുക്കൾ കുഞ്ഞുങ്ങളുടെ മുഖത്തും ദേഹത്തും വരുന്നത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മിൽക്ക് റാഷസ് ആണ് ഇതാണ് മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക കുഞ്ഞുങ്ങൾക്കും തന്നെ ഉണ്ടാകുന്നുണ്ട് എൻ്റെ മോനൊക്കെ ജനിച്ചപ്പോൾ അവനും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മൂന്ന് നാലാഴ്ച ആകുമ്പോഴേക്കും ഒക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്നത് നമ്മൾ അവരെ ഫീഡ് ചെയ്യിക്കുന്ന സമയത്ത് പാല് തെറിച്ച് വീണിട്ടോ അല്ലെങ്കിൽ നമ്മൾ പാല് കൊടുക്കുമ്പോൾ അവരുടെ ചുണ്ടിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി വീണിട്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ ബ്രസ് മിൽക്ക് തെറിച്ച് വീണിട്ടാണ് ഈ മിൽക്ക് റാഷസ് മെയിനായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ടും കാണുന്നത് അവരുടെ കവിളിലും കഴുത്തിലും ആവാനാണ് സാധ്യത മുഖത്ത് കവിളിലും അതുപോലെ തന്നെ കഴുത്തിലും ചിലപ്പോൾ നെഞ്ചിലേക്ക് കാണാം അല്ലെങ്കിൽ മുഖത്ത് ഫുള്ളായിട്ടൊക്കെ ഉണ്ടാവാം അപ്പോൾ മിൽക്ക് ക്രാഷസ് ആണ് കുഞ്ഞുങ്ങൾക്ക് വന്നിരിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ചുമന്ന പാട് വേണം എന്നില്ല ചെറിയ ഇങ്ങനെ ഒരു കുരു പോലെ നമ്മുടെയൊക്കെ മുഖത്ത് വരുന്ന പോലത്തെ ഒരു കുരു പോലെ ആയിരിക്കും ഇരിക്കണം പഴുപ്പില്ല സാധാ കുരു പൊങ്ങി വരുന്ന പോലെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഫീഡ് ചെയ്തതിന് ശേഷം ഒരു തുണി നനച്ചിട്ട് നല്ല വൃത്തിയുള്ള ഒരു തുണി നനച്ചിട്ട് കുഞ്ഞിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ കഴുത്തിൽ അല്ലെങ്കിൽ നെഞ്ചിൽ എവിടെയൊക്കെ പാല് വീഴാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക അതായത് പാല് വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുടച്ചെടുക്കുക ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത് പൊയ്ക്കോളും പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കൂടുതലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തേച്ചാൽ മതി ഈ കുരുക്കൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ എടുക്കും ഇത് മാറിക്കിട്ടാനായിട്ട് അപ്പോൾ തനിയെ മാറിക്കോളും അതിനും പ്രത്യേകിച്ച് വേറെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സ തേടേണ്ട ആവശ്യം ഇല്ലാത്തൊരു കാര്യമാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തേത് ഹീറ്റ് റാഷസ് അല്ലെങ്കിൽ എക്സിമ അപ്പോൾ ഹീറ്റ് റാഷസ് എന്ന് പറയുന്നത് നമ്മുടെ ചൂട് ഗുരു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ചൂട് സമയത്താണ് വരുന്നത് അപ്പോൾ ഈ പറയുന്ന മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അല്ല നിങ്ങളുടെ കുഞ്ഞിനുള്ളതെങ്കിൽ അത് മിക്കവാറും കുഞ്ഞ് ചുമന്ന കുരുക്കളാണെങ്കിൽ ചൂട് ഗുരുമായിരിക്കാം അപ്പോൾ ചൂട് പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് എന്തൊക്കെ ചെയ്താൽ ചൂട് ഗുരു മാറും എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതും പെട്ടെന്ന് മാറുന്നതുമായ കാര്യങ്ങൾ അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എക്സിമ എക്സിമ ശരിക്കും വരുന്നത് കവളിലാണ് കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് പിന്നെ നെറ്റിത്തടത്തിലുമാണ് വരുന്നത് ഇത് ശരിക്കും ഡ്രൈ സ്കിൻ കാരണം വരുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ആണെങ്കിൽ പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം തൊലി ഇങ്ങനെ കുറച്ച് പൊളിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നുണ്ടാവും പോലെ ആയിരിക്കില്ല വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചും സെപ്പറേറ്റ് വീഡിയോ ഡ്രൈ സ്കിൻ ഞാൻ ചെയ്ത വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുരുക്കളെല്ലാം നമ്മൾ ഒരു മൂന്നല്ലെങ്കിൽ നാല് മാസത്തിനുള്ളിൽ മാറിപ്പോകുന്നതാണ് ഇനി ഇതിനുള്ളിൽ കുരുക്കൾ ഏതെങ്കിലും തരത്തിൽ സിവിയർ സിവിയറായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതായത് ഒരുപാട് അധികമായിട്ട് ബുദ്ധിമുട്ട് കുഞ്ഞിനുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒട്ടും കുറയുന്നില്ല എന്ന് തോന്നി അതുമല്ലെങ്കിൽ നാലു മാസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് മാസം കഴിഞ്ഞിട്ടും കുഞ്ഞിൻ്റെ ഇങ്ങനെ തന്നെ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണിക്കുക എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷൻ ടെൻഷനടിക്കേണ്ടതായ ഒന്നുമില്ല ഈ ഒരു കുരുക്കൾ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അല്ലെങ്കിൽ മുഖത്ത് വരുന്നതിന് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ദിവസം ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് കരുതുന്നു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി ടേക്ക് കെയർ